हाय फ्रेंड्स डी एन मोजो वेल्ड स्वागत नामिंदर तंदूरी चिकन तंदूरी अड़पनो नमें वीटल सादा फ्राई पान नामे अब नमक नोक अर को चिकन ओर पीस टी ना आह वरुट नाम मसाल पुरट समयत अल्ले नाईट मसाल वेट इत्र आह वरुच्ल पीसू अगर वरुट इन नमक कुछ मसाल तेचपिड़प अट्ठे बउल अंदर टेबिस्पू काश्मीरी चिली और टीसपू मु सादा मु एरव मुलग पड़ी अर टीसपू मजलपुड़ी इत्र चेरत इन अर टीसपू नीरक पड़ी अर टीसपू गरम मसाल अर टीसपू कसूरी मेती एड़ी पड़ा अर टीसपूण अद पड़ाद इत्र चेरत इन टेबिस्पू जिंजर गार्लिक पेस्ट कूड़ी चेक और नारंग नीर कूड़ी चेक काल कप कट तैर कूड़ी चेक इन ना मिक्स चिकन या नाई कहु वेल वारत मसाल ना मिक्सा इंटर टीसपू उपड़ी चेरत इन नाई मिक्स मसाल वेरानी इति वे चेत अधिक लूसाव इन नमुक चिकन इत तेपिड़प चिकन ओर पीस ओरोंट नाई आह वरलो इे ना तेपिड़पड़क अगर एल पीसल ना मसाल तेपिड़प नाम नोर्त डिशा शरी तंदूरी चिकन पर नम्बे नाटिल ना पॉपुलर पक्षे अब नोर्त शूरी अड़प पंड मुदल उपयोग अब अद्वे कसूरी मेती चेरतीटा या टेस्ट किटा वेट चेरत चिकन मसाल ना तेपिड़पेंट इन मूं मणिकूर नर नमुक रस्टियाँ वे मिनिम मूं मणिकूर् रस्टियाँ वेम अब ओवर नईट फ्रिड वाणी ऐसी नमक रस्टियाँ वे नम्बर चिकन ना मैरिनेट इन नमक फ्राई चेक अट्ठे या कड़ाई स्टवल वे अल्प ഒരു 3 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ഒരു 1.5 2 മിനിറ്റിന്റെ അടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും മറിച്ചിട്ട് വീണ്ടും ഒരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അപ്പോൾ ആ അപ്പുറത്തെ ഭാഗവും അതേപോലെ ഒരു കോട്ടിംഗ് ആയിട്ട് വരും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ചിക്കനിൽ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ട് ഓയിൽ വെള്ളം കലർന്നതാവും 1.5 മിനിറ്റിന് ശേഷം ഫ്ലെയിം സിം ആക്കിയിട്ട് സാവധാന സമയം എടുത്ത് വേവിച്ചെടുക്കുക അപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ പുറമേ ഒരു ക്രിസ്പിനെസ് ആയിട്ട് കോട്ടിംഗ് ഉണ്ടാവുകയും ചെയ്യും ഉള്ളിൽ ചിക്കൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും ഇല്ലാഞ്ഞാൽ ആദ്യം വെള്ളം ഓയിലിലേക്ക് ഇറങ്ങിയിട്ട് ആവുകയാണെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗവും ഹാർഡായി പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1.5 മിനിറ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കുക പിന്നീട് ഫ്ലെയിം ലോ ആക്കിയിട്ട് വേവിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവട്ടെ ഇപ്പോ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഞാനിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഒരു കുഴിയുള്ള ഒരു കടായിലേക്ക് തന്നെയാണ് മാറ്റുന്നത് ഇത് കഴുകി എടുത്തിട്ട് ഇതിൽ തന്നെ വെച്ചാലും മതി ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് നടുഭാഗം ഒരു ഗ്യാപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നടുക്ക് നമുക്ക് വേറൊരു സാധനം വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നടു ഒന്ന് കാലിയാക്കി ഇടുക ഇതിൻ്റെ സെൻറ്റർ ഇതിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ചെറിയ ബൗൾ എടുത്ത് വെക്കുകയാണ് ഇനിയാണ് നമ്മൾ തന്തൂരി ആക്കി എടുക്കുന്നത് ആ ചിക്കനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ
ഇതായത് ഒരു ചാർക്കോളിൻ്റെ പീസാണ്, അതായത് കരി, ഒരു കരിക്കഷ്ണം. ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുക, അതൊന്ന് കനലാക്കി എടുക്കണം. കനലാവാൻ, പെട്ടെന്ന് കനലാവാൻ ഒന്ന് ചെറുതായിട്ട് ഊതി കൊടുക്കുക. കാറ്റ് തട്ടുമ്പോഴാണ് അത് പെട്ടെന്നാവുക. ഈ കരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ പുറത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് കനലാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കനലായി കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മൾ ആ കടായിൻ്റെ സെൻറ്ററിൽ വെച്ച സ്റ്റീലിൻ്റെ ബൗളുണ്ടല്ലോ അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇപ്പോൾ ഇത് കനലായിട്ടുണ്ട്, ഇത് ഞാൻ ഇതിലേക്ക് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് അടച്ച് വയ്ക്കുക, ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ആ സ്മോക്കാണ് നമുക്ക് ഇതിന് ഈ ചിക്കന് തന്തൂരിയുടെ ഫ്ലേവർ കൊടുക്കുന്നത്. ഹായ്, നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളാണിത്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങി കഴിക്കുന്നത്, അത് തന്നെ ഹൈജീനിക്കാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല സ്മെല്ലുണ്ട്, തന്തൂരി ചിക്കൻ്റെ അതേ സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ ഉള്ളത്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനിയും നല്ല റെസിപ്പിയുമായി വരും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.